ഈ പഞ്ചായത്ത് സി പി എം സി പി എം പിടിക്കുവാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുന്ന ഈ ഈ അനീഷ് എന്ന് പറയുന്ന ചേട്ടനെതിരെ ഈ സി പി എം ബി ജെ പി ജയിക്കുവാൻ വേണ്ടി അവിടെ എൽ സി അവിടെ സ്ഥാനാർത്ഥി ഇറക്കി എൽ സി കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ അവിടെ അവിടെ സ്ഥാനാർത്ഥി ഇറക്കി അവിടെ ബിജെപിയെ ജയിപ്പിച്ച് അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചെടുത്ത് ഈ ഇവരെല്ലാവരും കൂടെ തന്നെ അതേ ലോക്കൽ കമ്മിറ്റി അംഗത്തെ തടാഴ്ത്തി ബ്രാഞ്ചിലേക്ക് എത്തി നിലവിൽ ഒരു അന്തർധാര ഉണ്ടല്ലോ ഇവർ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഒരേ വീട്ടുകാരാണോ ഏഹ് ഇരട്ടകളാണോ എന്താ പേര് ഞാൻ ആർക്കും ആദ്യം വൈകി തന്നത് താങ്കൾക്കാണ് അല്ലേ നോക്കും ഇരട്ടകളുണ്ട് എന്താ പേര് എന്താ സുരേഷ് സുരേഷ് ഒരേ പാർട്ടി ആണോ അതെ ആണോ ആണോ ഒരേ പാർട്ടിയായിട്ട് ബ്ലോക്ക് പ്രസിഡന്റും ആ നിങ്ങൾ ആരാ ആദ്യം വന്നത് ഭൂമിയിലേക്ക് ആദ്യം വന്നതാണ് ബ്ലോക്ക് പ്രസിഡന്റ് ദേഹമാണ് ക്യാമ്പയിന് പോവാറുണ്ടോ ചേട്ടന് ഇടയ്ക്ക് ആൾപ്പാറ നടത്താറുണ്ട് ഇല്ല ഇല്ല അതുമില്ല എലക്ഷൻ മത്സരിക്കും ആൾപ്പാറാട്ട നടത്തും പിടിക്കാം തട്ടിപ്പൂടെ വോട്ട് പിടിക്കും അപ്പൊ അവിടെ പോയിട്ട് എന്ത് പറയുന്നത് പേരെന് പേരൊന്നും പറയത്തില്ല നമ്മൾ ഇങ്ങനെ കയ്യിൽ കാണിക്കും അപ്പൊ സ്ഥാനാർത്ഥി നടന്നു വിചാരിച്ചോളൂ അല്ലേ കൊള്ളാല്ലേ സ്ഥാനാർത്ഥികളൊക്കെ ഒരു ഇട്ട സഹോദരം ഉണ്ടെങ്കിൽ എന്ത് എളുപ്പവും ഇവരുടെയൊക്കെ ജോലി പാർലമെന്റിൽ നല്ല പ്രസംഗം വെച്ചാൽ മാത്രം പോരാ ചൂണ്ടിക്കാണിക്കത്തക്ക വികസനം അതാണ് മഹേഷ് ചലഞ്ച് ചെയ്തത് നിങ്ങൾ വാ ഞാൻ ചെയ്തിട്ടുള്ള വികസനം കാണിക്കാം എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യണമെങ്കിൽ അത്രയും വികസനം ഈ നാട്ടിൽ ചെയ്തത് കൊണ്ടാണ് വെറും രണ്ട് പഞ്ചായത്തില് വികസനം എം പി ചെയ്തെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പിരിവെടുത്തു ഒരു അംഗൻവാടിക്ക് എ സി മേടിച്ചു കൊടുത്തിട്ട് അതിന്റെ ബോർഡ് പോലും എം പി ചെയ്തെന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കേണ്ട ഗതികേടുള്ള കോൺഗ്രസ്കാരാണ് തൃക്കരുവേലുള്ളത് അങ്ങനെയൊന്നുമില്ല കാണിച്ചു തരാം കാഞ്ഞാളി വന്നാൽ കാണിച്ചുതരാം നാട്ടുകാരെ ഇന്ന് പിരിവെടുത്ത് എ സി മേടിച്ചു ഇത് സംഭാവന ഇതും ഇതിനപ്പുറവും പറയും സാർ അതെ എം ബിയുടെ പൈസ ഉണ്ട് അതിന്റെ എംബിയുടെ പൈസ ചേട്ടാ എങ്ങനെയുണ്ടോ ഇവിടുത്തെ ജീവിതമൊക്കെ മൊത്തത്തിൽ അല്ലെ ഇവിടെ എന്ത് ചെയ്യുന്നു ജോലി ധാരാളം തൊഴിലാളികളൊക്കെ വരുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് മണ്ഡലത്തിൽ ഒരു ചിത്രം ചിത്രം പറയാൻ പറ്റാത്ത വിധം അടുത്ത മത്സരമാണോ ഇവിടെ നമ്മുടെ മുകേഷ് തന്നെ ചെയ്യും മുകേഷിന് സാധ്യത എന്താ എന്താണ് സാധ്യത വരാൻ കാര്യം അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനത്തിന് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഒരു കൂടി പോയിട്ട് വരാം അതിനിടയ്ക്ക് വീണ്ടും ചർച്ചയാ ചെയ്യാം അപ്പൊ നമുക്ക് കണ്ണൂരിൽ നിന്നും നമുക്ക്